ഓഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പൊ എന്തൊക്കെ എല്ലാരും ബ്രാഹത്തല്ലേ? നമ്മളിവിടെ ബ്രാഹത്താണ്. ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല മഴ മേടിയാണ്, വൈകുന്നേരമായ ഭയങ്കര ഇടിയാവും. അച്ചുടിക്ക് പേടിച്ചിന്റെ കൂടെ ഒട്ടി നിക്കറാ കേട്ടോ. അപ്പൊ അച്ചുടിക്ക് ഭയങ്കര പേടിയാണ് മഴ, അതുകൊണ്ട് തന്നെ അച്ചുടിക്ക് പേടിച്ചിട്ടാണ്. വൈകുന്നേരമായ ഇടിയാണ്, ഇപ്പോ മഴയാണ്. ഇന്ന് രാവിലെ തന്നെ മഴയാണ്, രാവിലെ തന്നെ മുറ്റടിക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല, കണ്ടില്ലേ? മുറ്റൊന്നും അടിച്ചിട്ടില്ല, നല്ല മഴയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ നമ്മളെ ഗ്യാസ് ഒന്നും നിറച്ച് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇന്നും നമ്മൾ വിറകടുപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇന്ന് വൈകുന്നേരം ഇന്ന് ഒക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നും അപ്പം നമ്മളിതാ അവിടെ ഉണ്ടാക്കുന്ന ഓട്ടോടെ ആണ് കേട്ടോ. അരിയും തേങ്ങയൊക്കെ അരിച്ചിട്ടുള്ള ഓട്ടോടെ ഉണ്ടാക്കണം. ഞങ്ങളെ നാട്ടിലൊക്കെ മലപ്പുറം ജില്ലയിലൊക്കെ ഓട്ടോടാന്ന് പറയും. പക്ഷെ നിങ്ങൾ കാണുന്ന നിങ്ങളെ നാട്ടിലൊക്കെ ഓട്ടോടൊക്കെ എന്താ പറയാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ. അപ്പം നമ്മളിവിടെ ഓട്ടോടാന്ന് പറയും, അരി അരിച്ചുള്ള എന്താണ് ഓട്ടോടാ. അപ്പൊ ഇതാ നമ്മളെ ഓട്ടടാ. നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാന്ന് പറയട്ടോ. അപ്പൊ നല്ല നല്ല നന്നായിട്ടുണ്ട്, നല്ല ആരൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല അടിപൊളി ഓട്ടടാ ഞാൻ കേട്ടോ. അപ്പോ ഞങ്ങളിവിടെ ഇതിനെ ഓട്ടടാന്ന് പറയും. പിന്നെ വേറെ ഭാഗത്തൊക്കെ എന്താ പറയാന്ന് അറിയില്ല കേട്ടോ. അപ്പൊ നിങ്ങളെ ഭാഗത്തേക്ക് വേറെ പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടിട്ടോ. അപ്പൊ ഇതാ നമ്മളിവിടെ അടുപ്പൊക്കെ കൂട്ടി ഒക്കെ സെറ്റായി. ഇന്ന് ഇനി മക്കൾക്ക് മദ്രസ ഇല്ല. അപ്പൊ പരീക്ഷ പൊന്നൂസിന്റെ മദ്രസ, പൊന്നൂസിന്റെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടല്ലോ, നിസ്കാരമൊക്കെ കാണിച്ചു കൊടുക്കല്. അപ്പൊ ഓള് മദ്രസക്ക് പരീക്ഷക്ക് പോയിട്ടുണ്ട്. പിന്നെ മക്കളെ ആരും പോയിട്ടില്ല. മനുട്ടനെ നെയ്ച്ച് കിടന്നിക്കണ്. അപ്പോൾ എന്റെ ട്യൂഷനും ഉച്ചക്ക ഉള്ളു. അപ്പൊ മനു ആദ്യകുട്ടനും ആദ്യകുട്ടനും മല്ലുട്ടിയും അച്ചുട്ടിയും എണീറ്റിട്ടുണ്ട്. എല്ലാരും കൂടെയാണ് ഇപ്പച്ചിന്റെ ഫോൺ വെച്ചിരിക്കണം. ഇപ്പച്ചി ഇവിടെ ഇപ്പച്ചി ഇന്നെന്തോ അറിയില്ല, ഇപ്പച്ചിന്റെ നെറ്റ് ഫോണ് കൊണ്ടുപോകാൻ മറന്നിരിക്കണം. സ്വിച്ച് ഫോൺ ആയിട്ടാണ് പോയിട്ടുള്ളത്. ഇപ്പച്ചി നെറ്റ് യൂസ് ചെയ്യുന്ന ഫോണ് കൊണ്ടുപോയിട്ടില്ല. അപ്പം അതിവിടെ കുട്ടികൾക്ക് കിട്ടിയ ചാൻസ് ആണല്ലോ. അപ്പൊ മറന്നു പോയതാണ്. അപ്പൊ അതെടുത്ത് അതില് വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ടുകൊണ്ടിരിക്കണം അവിടെ കേട്ടോ. അതുകൊണ്ടാണ് അടുക്കളയ്ക്ക് ഒന്നും വരാത്തും തിരക്കും തിക്കും തിരക്കും ഒന്നും ഇല്ല. അതായത് വികൃതി ഒന്നും ഇല്ല. അവിടെ അടങ്ങി ഒതുങ്ങി അവിടെ റൂമിലിരുന്ന് കണ്ട് ഷോർട്സ് കാണണ്ടോ. അവിടെ ചായക്ക് റെഡി ആക്കണത്, പിന്നെ കറി ഇന്നലെ നമ്മള് മീൻകറി അയച്ചത്. അപ്പോൾ അരച്ച് വെച്ച സൂത മീനിൻ്റെ കറി, നല്ല സൂതയെന്നു മീന്. അപ്പോൾ സൂതൻ്റെ കറി, പിന്നെ വൈകുന്നേരം ഉച്ചക്ക് മാത്രമേ കറി ഉണ്ടായിരുന്നുള്ളൂ, കുമ്പളങ്ങ കറി. അപ്പോൾ പിന്നെ വൈകുന്നേരം ഞാൻ മീൻകറിയും കൂടെ വെച്ചു, തേങ്ങ അരച്ചിട്ട്. അപ്പോൾ ആ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ചായക്കടിക്ക് ഓട്ടടിക്ക് മീൻകറി ഉണ്ട്. ഓട്ടടിക്ക് മീൻകറി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അല്ല ഞാൻ പൊന്നു അച്ചുട്ടി വന്നു, കാരണം എനിക്ക് വേണ്ടേ പൂന്ന് പറഞ്ഞ് ലോളിച്ച് പോയിട്ടുണ്ട്. ഓക്കാണെങ്കിലോ ഒന്നുമില്ല. അപ്പം അല്ലെങ്കിൽ ഇത് ഓട്ടോടെ പറ്റൂല, മറ്റവർക്കൊന്നും കുഴപ്പമില്ല, കറി ഉണ്ടായ ഇഷ്ടമാണ്. കത്തി പിടിച്ചാൽ പിന്നെ നല്ല കത്തി പിടിച്ചു കേട്ടോ, കുഴപ്പമില്ല. ഓട്ടോടിക്ക് നല്ല കറി ഉണ്ടായ നല്ല രസമാണ് ഓട്ടോടെ കേട്ടോ. അപ്പോൾ മീൻ കറി ആയതുകൊണ്ട് പിന്നെ കുട്ടികൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. അച്ചുട്ടി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഓളതാണെങ്കിൽ ഓളഞ്ഞ് എന്താ തിന്നോന്നറിയില്ല. ഓക്ക് വലിയ ഇഷ്ടമില്ല ഓട്ടോടെ കേട്ടോ. ഒളപ്പച്ചിക്ക് ഒപ്പച്ചി പിന്നെ ഓട്ടോടെ തിന്ന് കൂട്ടേനില്ല. ഇപ്പച്ചി അല്ലെങ്കിലും ചായക്കടി തിന്നൂല. പക്ഷെ എന്നാലും ഇപ്പച്ചി ഓട്ടോടെ അപ്പച്ചിക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റ് ആണ്. സത്യം പറഞ്ഞാൽ പലർക്കും പലതാണ്. ഒന്നും ഉണ്ടാക്കി അതന്നെ എല്ലാവരും തിന്നൂല. പത്തിരി ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും പുട്ടാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ നൂലപ്പായാൽ രണ്ടാക്ക് പറ്റൂല, ഓട്ടോടെ ആയാൽ ഒരാൾക്ക് പറ്റൂല, ചപ്പാത്തി ആയാൽ രണ്ടാക്ക് പറ്റൂല, അങ്ങനൊക്കെയാണ് ഇവിടെ. ദോശ ആയാൽ ഒരാൾക്ക് പറ്റൂല, അങ്ങനൊക്കെ വ്യത്യസ്ത ടേസ്റ്റുകളാണ് കേട്ടോ. അഞ്ചാക്കും അഞ്ച് ടേസ്റ്റാണ്. അപ്പോൾ അല്ലാത്തവർക്ക് ഞാൻ കഞ്ഞി അങ്ങോട്ട് വെക്കും. അല്ല ഞാൻ എന്തെങ്കിലും സോപ്പിട്ട് അങ്ങോട്ട് ഇത് അത് തരാം അത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിട്ട് കാണ്ട് ചിലപ്പോൾ ഒപ്പം ഇരുന്ന് കാണ്ട് തൊള്ളി കൊടുത്ത് കാണ്ടൊക്കെ അങ്ങോട്ട് പള്ളി കാക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്യല്. ഞാൻ ചുട്ടിക്ക് ഇപ്പം ഇത് എന്തെങ്കിലും പറഞ്ഞിട്ട് മിഠായി വാങ്ങാൻ വേണ്ടി കയ്യിൽ എന്തെങ്കിലും കൊടുത്തിട്ടോ അങ്ങനൊക്കെ ആയിട്ട് കാണും. എങ്ങനെങ്കിലും അവളെ പള്ളി കാക്കണം ഓട്ടടാ. ഓളിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടി പോയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. ഇതൊക്കെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറഞ്ഞപ്പോൾ വല്ലാതില്ല. അപ്പോൾ എല്ലാം എന്താണ് തുള്ളിപ്പാട്ടിനുള്ളൂ കേട്ടോ. നാളെ മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടില്ല മഴത്തുള്ളി. അത്യാവശ്യം മഴ ഉണ്ട് കേട്ടോ, നനയും. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടില്ല, നല്ലോണം കണ്ടില്ല. ചണ്ടിയൊക്കെ ചാടി കിലാമരം മിറ്റത്തുണ്ടായതുകൊണ്ട് തന്നെ ചണ്ടിക്കൊരു കുറവുണ്ടാവും, നല്ലോണം ചണ്ടി ഉണ്ടാവും. ദിവസം അടിച്ചുതരാനും ചണ്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചായക്കടിയൊക്കെ എല്ലാവരും മക്കളൊക്കെ തിന്ന് പോയിട്ടോ. അപ്പം എല്ലാവരും തിന്ന് പോയിട്ടുണ്ട്. അപ്പം ഇതാ ഇവിടെ മനുട്ടെ നെയ്ച്ചിട്ടില്ല, ഒന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് കിടന്നിക്കണം കേട്ടോ. അപ്പം ഇനി ഉണക്കുള്ള ചായക്കടി ഉണ്ട്. അപ്പം ഞങ്ങളുടെ മൂടി വെക്കണം കേട്ടോ. പിന്നെ ഇതാ നമ്മളെ മീൻകറി, മീൻകറി ഇവിടെ മീൻകറി ഇതാ ഇവിടെ. പിന്നെ കുറച്ച് അങ്ങനെ ഇതാ മക്കളൊക്കെ ചായയും കടിയും കൂടി കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ മനുട്ട മാത്രമേ ഉള്ളൂ. അതിൻ്റെ ചായക്കടി ഞാൻ മോടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്ലേറ്റുകളൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് കൊട്ടത്തലത്തിൽ കൊണ്ടുവെക്കണം കേട്ടോ, ഒന്ന് മോറി എടുക്കണം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും തിന്നലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇന്നോട് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക ബത്തക്ക കൊണ്ടുവന്നിരുന്നു, ബത്തക്കൻ്റെ വെള്ളം കലക്കി വെച്ചതാണ് കേട്ടോ. ഞാൻ അനിയനും നാത്തൂനും വരുന്നുണ്ട്. അപ്പോൾ അനിയൻ ഗൾഫിക്ക് പോവാണ്, ഫസ്റ്റ് ആയിട്ട് പോവാണ്. അപ്പോൾ പോക്ക് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അപ്പം എന്നാൽ ഇക്ക പറഞ്ഞ് ചോറിന് വരാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാത്രിയൊക്കെ എന്ന് പറഞ്ഞിരുന്നത്, പക്ഷേ രാത്രി ഇവർക്ക് വേറെ ഓളെ പരീക്ക് നാത്തൂൻ്റെ പരീക്ക് പോവാണ്ട് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ ഉച്ചക്ക കാക്കി കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ചിക്കൻ പൊരിയിലാണ് ഞാൻ. പിന്നെ ചോറ് വാങ്ങാൻ ഇക്ക പറഞ്ഞ ചോറ് കുഴിമന്തി കടയിൽ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ കുഴിമന്തി ഒക്കെ ഉണ്ടാക്കും കേട്ടോ, പക്ഷെ കുഴിമന്തിയും കബ്സിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇക്കാക്ക് നമ്മൾ പെരയിൽ ഉണ്ടായ കുഴിമന്തി ടേസ്റ്റ് പോരാറ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് കടയിലെ കുഴിമന്തി ഇഷ്ടട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ കൊണ്ടുവരാം കുഴിമന്തി എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ചിക്കൻ പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞു, കാരണം കുറച്ച് ചിക്കനും കൊണ്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് പൊരിച്ചെടുത്തേക്കണ്. പിന്നെ അതാ തുടക്കലൊക്കെ കഴിഞ്ഞ്, നമ്മൾ തുടക്കലും പാത്രം കഴുകലും പണികളൊക്കെ കഴിഞ്ഞിട്ടാണ്. തിരുമ്പി കുളിച്ചിട്ടില്ല, തിരുമ്പി കുളിക്കാനുണ്ട്. അപ്പോൾ ഇതിനിതാ നമ്മൾ ഇക്ക പിന്നെ വന്നപ്പോൾ പന്ത്രണ്ടര മണിയൊക്കെ കേട്ടോ. പന്ത്രണ്ടര ഒരു മണിയൊക്കെയാണ് ഇക്ക വന്നപ്പോൾ എന്താണ് ചോറും കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ വന്നപ്പോൾ കടയിൽ അവിടുന്ന് ഓട്ടോ ഓടി വന്നപ്പോൾ അവിടെ പോയി കടയിൽ നിന്ന് വാങ്ങുവാണ്. ഒരു കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു, മന്തി ഹട്ടെന്നാണ് വാങ്ങുന്നത് കേട്ടോ. നല്ല ചോറാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ചോറാണ് കേട്ടോ. അപ്പോൾ മനുട്ടൻ്റെ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ മനു ചോറ് പോകാൻ ചോറ് കൊടുത്തുകൊണ്ട് അന്നേരമൊക്കെ ട്യൂഷൻ ഉണ്ട് കേട്ടോ. അന്ന് അപ്പം ഇന്ന് രാവിലെ ഇല്ലായിരുന്നു, അന്നേരമൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് പോകാൻ ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ ചോറൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ മക്കള് ഓര് വന്ന് അനിയനും ഒരു വിരുന്നേര് വന്നിട്ടുണ്ട് കേട്ടോ. വന്ന് വത്തക്ക വെള്ളമൊക്കെ കൊടുത്തു, അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഇനി നമ്മൾ വീഡിയോ എടുക്കണോണ്ട് അവർക്ക് വലിയ ഇഷ്ടക്കുറവുണ്ടാവോ എന്നൊക്കെ വിചാരിച്ചു, കാരണം നമ്മൾ എടുക്കാൻ പോയില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വത്തക്ക വെള്ളമൊക്കെ കൊടുത്ത് ഒക്കെ എല്ലാവർക്കും മോനും കുട്ടിയും ഓളും നാത്തൂനും തന്നെ ഉള്ളു കേട്ടോ. അപ്പോൾ വത്തക്ക വെള്ളമൊക്കെ കൊടുത്ത് അവിടെ ഇത് കഴിക്കാനോട് സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ അവർ. അപ്പോൾ ഇക്ക അങ്ങനെ ചോറ് 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇക്ക അങ്ങനെ ചോറ് വിളമ്പാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും ആദ്യക്കുട്ടനും പൊന്നുട്ടിയും അച്ചുട്ടിയും കൂടി രണ്ടാളെല്ലാം എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മയോണൈസും പിന്നെ ഇത് തക്കാളി കറി ഉണ്ടാവുമല്ലോ, അതും ചോറും ഇറച്ചിയും ഒക്കെ ഒന്ന് പ്ലേറ്റിൽ ആക്കണം കേട്ടോ. അപ്പോൾ കൂടെ മക്കളും ഉണ്ട് കേട്ടോ, ആദ്യക്കുട്ടനും അച്ചുട്ടിയും പൊന്നൂസും ഉണ്ട് കേട്ടോ. അപ്പോൾ വത്തക്ക വെള്ളം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ നല്ല തണുപ്പുള്ള വത്തക്ക വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് ചെയ്യുന്നുണ്ടോ. അപ്പോൾ അത് ഞാനങ്ങനെ എടുത്ത് കുടിച്ചാണ് കേട്ടോ. അങ്ങനെ ഇതാ ടേബിളും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ചും എന്താ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വിരുന്നേർക്ക് കൊടുക്കണം. നമ്മളെ വരയിൽ ഡിന്നർ സെറ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനത് വാങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ സ്റ്റീൽ പ്ലേറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ പെരുക്കാരും വിരുന്നേരൊന്നുമില്ലല്ലേ, നമ്മൾ പെരക്കാരൻ അല്ലേ, വാങ്ങളി നാത്തൂനല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റീൽ പ്ലേറ്റ് തന്നെയാണ് അവർക്ക് ചോറൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പരിപാടിക്കൊക്കെ വരേണ്ട എല്ലാവരും ഡിന്നർ സെറ്റിലേക്കൊക്കെ കൊടുക്കും. പക്ഷേ നമുക്ക് ആ കുഴപ്പം, നമുക്ക് നല്ല തനി നാടന്മാരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റീൽ പ്ലേറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ സിദുട്ടിനൊക്കെ എത്തി, മക്കളെ കൂടി കളി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ വല്ലാതെ ഫോട്ടോ വന്നപ്പോൾ ഉള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ ഒരിടത്തേക്ക്. കാരണം അവർക്ക് ഇനി അത് ഇഷ്ടക്കേടാവോ ജസ്റ്റിക്കാണ് കേട്ടോ. അങ്ങനെ ഇതാ അവർ ചോറുന്നാനൊക്കെ വിളിച്ച് ഒരെല്ലാവരും ചോറുന്നാണ് കേട്ടോ. ഇക്കും മക്കളും അനിയനും നാത്തൂനും ഒരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിരുന്നോളാന്ന് പറഞ്ഞുകാണ്ട് ഞാൻ ഇരുന്നിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇതാ അച്ചുട്ടിക്ക് പിന്നെ അവളെ ഇപ്പച്ചിൻ്റെ കൂടെ ആയാൽ മതി കേട്ടോ. ഇപ്പച്ചിൻ്റെ കൂടെ ഇരിക്കണം കേട്ടോ ചോറുന്നുമ്പോഴൊക്കെ, പിന്നെ അല്ലെങ്കിൽ ഞാൻ വാരി കൊടുക്കണം. അപ്പോൾ പോക്കുന്ന എല്ലാവരും കൂടി കൊടുത്ത് ഇരിക്കാൻ ഇഷ്ടമായിട്ട് അങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റുള്ള കുഴിമന്തികൾ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ അങ്ങാടിയിലും മാണൂരുള്ള മന്തി ഹട്ടിൽ നല്ല അടിപൊളി ടേസ്റ്റ് കുഴിമന്തി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി പോകുമ്പോഴൊക്കെ തിന്നലും എടുത്ത വീഡിയോ ഒക്കെ എടുക്കാറുണ്ടല്ലോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് മന്തിയാണ് കേട്ടോ. സിദുട്ട തിന്നണില്ലേ സിദു? അച്ചുട്ടിയെ അച്ചുട്ടിക്ക് ഇന്നും കാലിട്ടിക്കണാ? അംഗൻവാടി എത്ര ദിവസം പോയി? 2 ദിവസം. അരച്ചു കൊണ്ടേ കൊടുക്ക പോകുമ്പോ ഒഴിച്ചു ബാക്കി പോന്ന ഒഴിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇതാ ഒരെല്ലാരും ചോറ് തിന്നാണ് കേട്ടോ. അതിന്റെ ബാക്കിലായിട്ട് ഞാനും തിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ എല്ലാ ചുട്ടിയും പൊന്നുസും എല്ലാരും അവരവരെ കൂടെ തന്നെ ഇരുന്നിട്ടുണ്ട്. അതായതാ എല്ലാവരും ചോറ് നില ഒക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഒന്ന് എടുത്തേക്കാം, നീറ്റ് ക്ലീനാക്കാം ഒക്കെ പരിപാടി. ഒരു പോയിട്ട് നമ്മൾ ക്ലീനാക്കാൻ നിൽക്കണുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഇതൊക്കെ ചോറ് പ്ലേറ്റും ഇറച്ചിയൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. പൂച്ചയുണ്ട്, നമ്മൾ എടുത്തേക്കണ നോക്കി കുത്തിരക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം തിരിഞ്ഞാൽ അത് വരും തിന്നാൻ.
റൈസ് കുറച്ചുകൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പം ഇനി വൈകുന്നേരം ഞാൻ ചോറ് വെക്കാന്ന് വിചാരിച്ചിരുന്നത്. അപ്പം ഇനി വൈകുന്നേരത്തിന് തന്നെ ഉണ്ടാവും കേട്ടോ. റൈസ് ബാക്കിയുണ്ട്, കുറച്ച് ഒരു പാക്കറ്റ് എടുക്കാത്തതുകൊണ്ട് കേട്ടോ. ചിക്കൻ ഉണ്ട്, ചിക്കൻ കഷ്ണം ഒന്ന് രണ്ടര പൊടിച്ചാൽ മതി. എന്നാൽ പിന്നെ ചോറ് തന്നെ മതി രാത്രിക്കൊക്കെ. പിന്നെ എന്താണ് ചോറ് ഒന്ന് വെക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ചോറൊക്കെ ഞാൻ അടുത്ത് മൂടി വെച്ച്, ഇറച്ചിയാണെങ്കിൽ അതും മൂടി വെച്ച് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. താനും ചോദിച്ചിട്ട് ഇവിടെ വാ. അമ്മേനെ കുട്ടിക്ക് എന്തൊക്കെ അംഗനവാടിന്ന് പഠിഞ്ഞത്? പിന്നെ പറഞ്ഞോണ്ട എങ്ങനെ ആക്കി പറഞ്ഞു വിടെ അവിടെ നിൽക്കാം. എങ്ങനെ എങ്ങനെ ആക്കി അംഗനവാടിനെ എത്ര പറഞ്ഞത് എന്നിട്ട്? ഇന്ത്യ എന്റെ രാജ്യമാണ് പറഞ്ഞാ. ആ പിന്നെ പിന്നെന്താ പറഞ്ഞേ? ഏത് വേണ്ടേ? പോവില്ല പോവില്ല, ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ. അച്ചുട്ടി സിധുവിന്റെ ഫോൺ കഴിച്ചാത്ത അച്ഛാ? ഓള് അംഗനവാടിക്ക് പോലും ഓള് ഇമ്മച്ചി കുഞ്ഞിക്കുട്ടിയായിട്ട് ഇപ്പച്ചി പറഞ്ഞേക്കണേ ചാളാ. അതാണ് ഓള് അംഗനവാടി പോലെ. സിധുവിന്റെ ഫോൺ വിളിച്ചു ചിതുട്ടി എന്റെ പപ്പ പോവാണ്. ഫോൺ പോയിട്ടില്ല, പോണില്ല പോവാ. നാളെ വരെ ആയിക്കോട്ടെ. അപ്പൊ എന്നാ പോകണ്ടാ? ഓൻ പേടിച്ച് വണ്ടിയാ സിദ്ധിട്ടിയ സിദ്ധ അന്ത്യം ഉണ്ടാ കൊടുത്താളാ. ഫോൺ കൊടുത്താളാ. അല്ല എന്നാ ഇത് എടുത്താ. പിന്നെ എന്താണോ ഉണ്ടാത്തേ? അതാ അനിയനും നാത്തനും ഒരൊക്കെ ചോറ് കുറച്ച് ചോറിന്ന് കുറച്ചേരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞു കാണും. പിന്നെ പോവാണ് കേട്ടോ. ഒരു കുഞ്ഞ് അനിയത്തിന്റെ വരിക്കും പോണം കോട്ടക്കല്, അനിയത്തിന്റെ വരിക്കും പോണം പോക്കറിയാന്. അപ്പൊ അതിനൊക്കെ ആയിട്ട് ഓല ഇറങ്ങിക്കണട്ടോ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രക്ക് തന്നെ ഉള്ളു കേട്ടോ. ഓര് വന്ന വിശേഷങ്ങൾ കൊണ്ടൊരു വീഡിയോ ഇട്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഇൻഷാല്ലാ നമ്മൾ വരും. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. ലൈക്ക് കൊടുക്കാൻ മറന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ.